ഹായ് കൂട്ടുകാരെ, ലസാറസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പി കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ നമുക്ക് പലഹാരത്തിലേക്ക് കിടക്കാം കേട്ടോ. നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml ആണ് പാലെടുക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് സേമിയ, ഒരു ബൗളോളം സേമിയ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അളവിനനുസരിച്ച്, നിങ്ങളുടെ വീട്ടിലെ ആളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കൂടുതലെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അതെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ചൂടാക്കി ഒരുമാതിരി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുക, ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം കേട്ടോ. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പാകത്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക അതിനെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിടുന്നുണ്ടേ. മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ആ കൂടെ തന്നെ ഞാൻ ഒരു ലേശം 1 പിഞ്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ പഞ്ചസാരയുടെ ആ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ ഈ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും നമ്മൾ അണ്ടിപ്പരിപ്പും ഇച്ചിരി മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കുക. നല്ലവണ്ണം തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാകും എന്നപ്പോൾ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടികുഴിവുള്ള എന്തെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു ചെറിച്ചിരി എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ തീരെ കുറച്ചേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. ഒരു 5-10 മിനിറ്റോളം ഇതിങ്ങനെ ഒരു വശം തന്നെ വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം, മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് മറിച്ചിട്ടൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ 2 വശമൊക്കെ മറിച്ചും തിരിച്ചൊക്കെയിട്ട് വേവിച്ച് നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ടേസ്റ്റുള്ള. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ കുട്ടികൾ ആവശ്യപ്പെടും ഈ ഒരു പലഹാരം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കേക്കിൻ്റെ അല്ല, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ടേസ്റ്റാണ്, നമുക്ക് പറയാൻ പറ്റില്ല അത് എന്താ ടേസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി.